ഹേ ഹലോ വെൽക്കം ബാക്ക് ഗൈസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് കെകെആർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ബാംഗ്ലൂരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പോക്കാണെങ്കിൽ അവർ കപ്പടിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഈ ഒരു സീസണും ഈ സാല കപ്പ് നമ്മുടെ അല്ല എന്ന് പറഞ്ഞ് തന്നെ ഇരിക്കേണ്ടി വരും. കാരണം ബാംഗ്ലൂരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ കോഹ്ലി, മാക്സ്വെൽ, അതോടൊപ്പം തന്നെ ഫാഫ് ഡു പ്ലസിസ് ഇവർ മൂന്ന് പേരെ ബാറ്റ്സ്മാൻമാരായി കണക്കാക്കിയാൽ ബാക്കി കിട്ടുന്നതെല്ലാം എക്സ്ട്രാ ബോണസും മാത്രമാണ്. ആരുടെയും കയ്യിൽ നിന്ന് വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടു മാക്സ്വെല്ലും ഫാഫോടും വിക്കറ്റ് പോയി, അതോടൊപ്പം തന്നെ കോഹ്ലി കുറച്ച് അടിച്ചു, അതുകൊണ്ട് ഒരു സ്റ്റാൻഡായിട്ടുള്ള സ്കോറിലേക്ക് ആ ഒരു സമയത്ത് എത്താൻ സാധിച്ചു. അല്ലെങ്കിൽ ഇന്നലെയും ആ ഒരു സമയത്ത് ആർ സി ബി ഒരു ലോ സ്കോറിൽ തന്നെ ഔട്ടായി പോരെ. സ്റ്റിൽ അവരിത്തവണ കാണിച്ചൊരു വലിയ മണ്ടത്തിന് തന്നെയാണ്. ഡൊമസ്റ്റിക് സൈനിങ്ങുകൾ വളരെയധികം നോക്കി ചെയ്യാതെ ഒരു ഒരു എന്താ പറയുക പിറക്കിയിട്ട ടീം പോലെയാണ് ആർ സി ബി ഇത്തവണയും വന്നിട്ടുള്ളത്. പിന്നെ പ്ലസ് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പിന്നേഴ്സിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക അതുപോലെ എനിക്ക് തോന്നുന്നു. ആർ സി ബി ഏറ്റവും ചെയ്ത മണ്ഡലം എന്താണെന്ന് വെച്ചാൽ യുസുവേന്ദ്ര ചഹലിനെ അവിടെ നിന്ന് വിട്ടുകൊടുത്താണ്. യുസുവേന്ദ്ര ചഹൽ ടീമിലുണ്ടായിരുന്നെങ്കിൽ ഒരു ഫോറിൻ പ്ലെയർ അവർക്ക് എക്സ്ട്രാ കളിപ്പിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഡേവിഡ് വില്ലിയെ എന്തുകൊണ്ട് ടോപ്പ് ഓർഡറിൽ ഇറക്കുന്നില്ല എന്നൊരു ചോദിച്ചിട്ടുണ്ട്. ആ ഒരു സൈഡിലാണെന്നുള്ള ഷഹബാസ് അഹമ്മദ് തന്നെയായിരുന്നു. ഷഹബാസ് അഹമ്മദിലേക്ക് നോക്കുകയാണെങ്കിൽ ബോളിങ്ങിലും വലിയ കാര്യമായിട്ടുള്ള പ്രകടനം കിട്ടുന്നില്ല, അതുപോലെ തന്നെ ബാറ്റിങ്ങിലും കാര്യമായിട്ടുള്ള പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു സമയത്ത് ഡേവിഡ് വില്ലി ഉറപ്പായിട്ടും നമുക്കറിയാം ഇന്റർനാഷണൽ മാച്ചുകളിൽ മികച്ച രീതിയിൽ വൺ ഡൗൺ പൊസിഷനിൽ കളിച്ചിട്ടുള്ള താരമാണ് ഡേവിഡ് വില്ലി എന്ന് പറയുന്നത്. ഡേവിഡ് വില്ലി വേണമെങ്കിൽ ആ ഒരു പൊസിഷനിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്, സെക്കൻഡ് ഡൗൺ ബാറ്റ്സ്മാനായിട്ടോ എവിടെ വേണമെങ്കിലും ഡേവിഡ് വില്ലിയെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. എന്തിനാണ് ഡൗൺ ഓർഡറിലേക്ക് ഇറക്കി വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ദിനേശ് കാർത്തിക് ഒരു ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ദിനേശ് കാർത്തിക്കും ഷഹബാസ് അഹമ്മദും നിലവിൽ ടീമിൽ തുടർന്നു പോകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആർ സി ബി എന്ന് മികച്ച ഡൊമസ്റ്റിക് സൈനികൾ നടത്തുന്നോ അന്നല്ലാതെ ആർ സി ബി രക്ഷപ്പെടില്ല. ഫോറിൻ പ്ലെയേഴ്സിൽ എത്രമാത്രം മൂന്നി ആർ സി ബിക്ക് കളിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബോളിംഗ് സൈഡിൽ ആ കൂടി കുറച്ച് ചിന്നസ്വാമിയിൽ എക്കോണമിയിലൊക്കെ എറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിഗ് ഇമ്പാക്റ്റും മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് സിറാജിന് മാത്രമാണ്. ബാക്കി ബോളിംഗ് എല്ലാം അട്ടപടലമാണ്. നോക്കിക്കഴിഞ്ഞാൽ ഹർഷൽ പട്ടേലിനൊക്കെ എന്തിനാണ് ടീമിൽ നിർത്തിയിരിക്കുന്നത് ഇപ്പോഴും ചോദിച്ചിട്ടുണ്ടാണ്. പത്രസമ്മേളനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ബോളിംഗ് സൈഡിൽ ഞാൻ ഭയങ്കര തൃപ്തനാണ്, ഞങ്ങൾ മികച്ച രീതിയിലുള്ള ബോളിംഗ് സൈഡ് ഉണ്ടെന്ന്. ഹർഷൽ പട്ടേലൊക്കെ ഭയങ്കര ദാരിദ്ര്യം പിടിച്ച ബോളറാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ കൂടി ആ ഒരു സ്ലോ ബോളിൽ കിട്ടുന്ന വിക്കറ്റുകൾ മാത്രമാണ് ഹർഷൽ പട്ടേലിനുള്ളത്. അല്ലാണ്ട് ഒരു പെർഫെക്റ്റ് ലൈൻ ആയില്ലെങ്കിൽ ഹർഷൽ പട്ടേൽ ബോൾ ചെയ്യുന്ന കാലം മറന്നു പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫ്ലോപ്പ് സൈനിങ് തന്നെയാണ് ഹർഷൽ പട്ടേലിനെ നിലവിൽ ആർ സി ബി കൊണ്ടുനടക്കുന്നത്. കാരണം സിറാജിനെ പോലൊരു പ്ലെയർ അല്ല ഹർഷൽ പട്ടേൽ. ഇമ്പ്രൂവ് ചെയ്യേണ്ട സമയമൊക്കെ ഹർഷൽ പട്ടേൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഹർഷൽ പട്ടേലിൽ നിന്നൊന്നും ഇനി എന്താ പറയുക കിട്ടുന്നതൊക്കെ എക്സ്ട്രാ ബോണസ് എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹർഷൽ പട്ടേലിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ടീമിൽ സ്ഥാനം അർഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. നിലവിൽ ഏറ്റവും കൂടുതൽ ആർ സി ബിയിൽ ഇങ്ങനെ ടീമിൽ നിലനിന്ന് പോകാൻ ബാക്കി ബാക്കപ്പ് പ്ലെയേഴ്സ് ഇല്ലാത്തത് മാത്രമാണ്. ഇന്നലെ എന്തായാലും ലോം റോറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ഇന്നിങ്സ് കാണാൻ സാധിച്ചു, പക്ഷേ അതും കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിച്ചില്ല. ഒരു സിക്സ് അടിച്ച ശേഷം അവിടെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് കോഹ്ലിയാണ് അതിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ആവശ്യം മുമ്പ് വീണ്ടും അടുത്ത ഷോട്ടിന് പോയി ഇൻഎക്സ്പീരിയൻസ് ആണ് അവിടെ കാഴ്ചവെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആർ സി ബി ഈ പോക്കാണെങ്കിൽ പ്ലേ ഓഫ് പോലും കാണാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അവർ പ്ലേ ഓഫ് ഒക്കെ കളിച്ച് ഇത്താണെങ്കിലും ഫൈനലിൽ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടീമും വെച്ച് ഇത് കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കെ ജി എഫ് അതെ, കോഹ്ലി, ഗ്ലെൻ മാക്സ്വെൽ, ഫാഫ് ഡു പ്ലസിസ് ഇവർ കളിച്ചാൽ കളിച്ചു, ഇല്ല എങ്കിൽ പോയി. എന്തായാലും കാത്തിരുന്നത് തന്നെയാണ് ആർ സി ബിക്ക് ടോപ്പ് ഓർഡറിലേക്ക് പോയിന്റ് ടേബിളിൽ വരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും കെ കെ ആറിന്റെ ഭാഗത്ത് നിന്ന് മികച്ചൊരു ഇന്നിങ്സ് തന്നെ കാണാൻ സാധിച്ചു. ഓപ്പണിംഗ് സൈഡിൽ അവർക്ക് റോയ് ഉള്ളപ്പം ആ ഒരു സമയത്ത് വെങ്കടേശയറിനെ കൂടെ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ പവർ പ്ലേയിൽ കുറച്ചുകൂടി ബെറ്റർ സ്കോർ ചെയ്യാൻ സാധിക്കുന്നു. കാരണം ഇന്നത്തെ ഫ്ലാറ്റ് പിച്ചിൽ അവൾ സമയത്ത് ജഗദീശൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റോയ്ക്കൊപ്പം ആ സമയത്ത് സ്ട്രൈക്കർ റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടി ആ സമയത്ത് വെങ്കടേശയർ ആയിരുന്നു ഓപ്പണിംഗ് സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ മികച്ചൊരു ഇന്നിങ്സ് തന്നെ കാണാൻ സാധിക്കുമായിരുന്നു. ഓപ്പണിംഗ് പവർ പ്ലേ തന്നെ നല്ല സ്കോറിലേക്ക് പോയേനെ. എന്നാലും റോയുടെ ഒറ്റയ്ക്കുള്ള അടിയാണ് ആ ഒരു പവർപ്ലേയിൽ അത്രയും സ്കോർ പോകാൻ കാരണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അവൻ്റെ അറിയപ്പെടുത്തുക, ചിലപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടായിരിക്കാം, അത് തന്നെ തിരുത്തുക നിങ്ങൾ കമന്റ് ബോക്സിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ബൈ ബൈ.